തൃശൂർ നഗരത്തെ നിരീക്ഷിക്കാൻ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനം പുരോഗമിക്കുന്നു. 5 കോടി രൂപയുടെ പദ്ധതിയിൽ കോർപ്പറേഷൻ പരിധിയിൽ സ്ഥാപിക്കുന്നത് 300 ക്യാമറ കണ്ണുകൾ. തൃശൂർ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതും നഗരത്തിന് പുറത്തേക്ക് പോകുന്നതുമായ വാഹനങ്ങൾ, മാലിന്യങ്ങൾ നിക്ഷേപിക്കൽ, വാഹനം ഇടിച്ചു നിർത്താതെ പോകൽ, അക്രമ സംഭവങ്ങൾ തുടങ്ങി കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷണ കേന്ദ്രത്തിലിരുന്ന് പോലീസിന് മനസ്സിലാക്കാനും നടപടിയെടുക്കാനും സഹായിക്കാനാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൃശൂർ പൂരം പോലുള്ള വിശേഷാവസരങ്ങളിൽ ജനങ്ങൾക്ക് ഉച്ചഭാഷിണിയിലൂടെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ഈ സംവിധാനം സഹായകമാകുമെന്ന് മേയർ അജിത ജയരാജൻ പറഞ്ഞു. നമ്മുടെ തൃശൂർ പൂരത്തിന്റെ സമയത്ത് അനൗൺസ്മെന്റുകൾ അതൊക്കെ ഏറെ നമുക്കറിയാം. നമ്മളുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഇപ്പൊ തന്നെ നമുക്കറിയാം. അപ്പൊ ഈ അങ്ങനെയുള്ളൊരു സമയത്ത് അതൊക്കെ ഇവർക്ക് വളരെ ഉപകാരപ്രദമാകും. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ആക്സിഡൻറ്റുകൾ കുറയ്ക്കാൻ സാധിക്കും. കള്ളന്മാർ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ സാധിക്കും. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ 5 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. കോർപ്പറേഷൻ പരിധിയിൽ വിവിധയിടങ്ങളിലായി 300 സിസിടിവി ക്യാമറകളാണ് ഇതിനായി സ്ഥാപിക്കുക. 13 റിവോൾവിംഗ് ക്യാമറകളും 178 സിസിടിവി ക്യാമറകളും ഉൾപ്പെടെ 191 ക്യാമറകളാണ് ആദ്യഘട്ടത്തിൽ ഇതിനായി സ്ഥാപിക്കുന്നത്. നഗരത്തിൽ പോലീസ് കൺട്രോൾ റൂമിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് സിസിടിവിയുടെ നിരീക്ഷണ വിശകലന നിയന്ത്രണ കേന്ദ്രത്തിനുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത്. 150 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ്, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ മുഖം തുടങ്ങിയവയുടെ കൃത്യമായ ദൃശ്യങ്ങൾ പകർത്താനാകുന്ന ആധുനിക ക്യാമറകളാണ് ഇതിനായി സ്ഥാപിക്കുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ പറഞ്ഞു. ഒരു വണ്ടി തൃശൂർ ജില്ലയിനകത്ത് കയറി കഴിഞ്ഞാൽ അത് തൃശൂർ ജില്ലയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടോ, കോർപ്പറേഷനെ വിട്ട് പുറത്ത് പോകുന്നുണ്ടോ എന്ന് വരെ നമുക്ക് അതിൽ കാണിക്കാൻ പറ്റും, അതിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്പർ പ്ലേറ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ആരെങ്കിലും ട്രാഫിക് ലംഘനം നടത്തിയാലോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ പ്ലേറ്റ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഒരാളിൻ്റെ ഫേസ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. ഫേഷ്യൽ റെക്കഗ്നീഷനും ബാക്കി സോഫ്റ്റ്വെയർസ് എല്ലാം തന്നെ ഇതിൽ ഹൈടെക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഹൈടെക് ആയിട്ട് നടന്നു വരുന്ന ഒരു പ്രോജക്റ്റാണ് ഇത്. അപ്പോൾ അടുത്ത പൂരം നമുക്ക് വളരെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. കൂടുതൽ ആളുകൾ കുറച്ചിട്ട് എല്ലാം ക്യാമറ വഴിക്ക് മോണിറ്റർ ചെയ്ത് ക്രൗഡിൻ്റെ മൂവ്മെൻറ്റ്, പബ്ലിക് അനൗൺസ്മെൻറ്റ് എല്ലാം തന്നെ ഓട്ടോമേറ്റഡ് ആണ് ഈ പ്രോജക്റ്റ് വഴിക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. സിസിടിവി സംവിധാനം പൂർണ്ണമായും സ്ഥാപിക്കുന്നതോടെ കോർപ്പറേഷൻ പരിധിയിലെ ജനദ്രോഹ പ്രവൃത്തികൾക്കും മറ്റ് കുറ്റകൃത്യങ്ങൾക്കും തടയിടാനാകുമെന്നും 3 മാസത്തിനുള്ളിൽ പദ്ധതി പ്രവർത്തനക്ഷമമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും DPC അംഗം വർഗീസ് കണ്ടംകുളത്തെ പറഞ്ഞു. തൃശൂരിൻ്റെ ചരിത്രത്തിൽ ഇത് ഒരു നാഴികക്കല്ല. 350,000 മനുഷ്യർ താമസിക്കുന്നു. ഇവരുടെ സുരക്ഷിതത്വമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ പട്ടണത്തിൽ ഈ ക്രൈമിന് അപ്പുറം വേസ്റ്റ് കൊണ്ടിടുക, കൊണ്ടുനടക്കുക എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ക്യാമറ വഴി കണ്ടുപിടിക്കാനും അതിൻ്റേത് കൂടി ചേർന്നതാണ് ഈ സംവിധാനം. പോലീസ് കൺട്രോൾ റൂമിന് സമീപം സജ്ജീകരിക്കുന്ന CCTV നിയന്ത്രണ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താനായി മേയർ അജിത ജയരാജൻ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ, DPC അംഗം വർഗീസ് കണ്ടംകുളത്തി, കൗൺസിലർ അനൂപ് ഡേവിസ് കാട, തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ CI ലാൽകുമാർ, നിർമ്മാണ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. TCV തൃശൂർ.